ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്തു പറയുന്നു? ഹാപ്പി ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാം സുഖമാണ് എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ടൊരു സാക്ഷ്യം വായിക്കാം കേട്ടോ. ഇത് കഴിഞ്ഞ ദിവസങ്ങൾക്ക് സാക്ഷ്യം പ്രിൻ്റ് എടുക്കാൻ പറ്റാത്തത് കൊണ്ടേ വായിക്കാൻ പറ്റിയില്ല. പ്രിൻസ് എന്ന് പറഞ്ഞ സഹോദരനാണ് സാക്ഷി വായിക്കുന്നത്. ഇംഗ്ലീഷിലാണ്, മലയാളത്തിൽ പറയാം. ഐ ഹാവ് ബീൻ വാച്ചിങ് യുവർ വേർഡ് ഓഫ് ഗാഡ് ടീച്ചിങ് ഇൻ ഫേസ്ബുക്ക്. വൈൽ റിസീവിങ് ദ ബ്ലെസ്സിങ് ഐ ഫീൽ എ കോൾനെസ് ഇൻ മൈ ബോഡി. എല്ലാ നാളുകളിലും ഇങ്ങനെ ഈ യൂട്യൂബ് വചന ഫേസ്ബുക്കിലൂടെയുള്ള വചനം കേൾക്കാറുണ്ട്. ബ്ലെസ്സിങ് സ്വീകരിക്കുമ്പോൾ ഒരു ശരീരത്തിലൊരു അനോയിൻറ്റിങ് ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. ലാസ്റ്റ് വീക്ക് വി പ്രേഡ് ഫോർ ക്രോണിക് ഡിസീസ് വൈൽ ബ്ലെസ്സിങ് ജസ്റ്റ് തോട്ട് അബൌട്ട് എ യൂറിനൽ ഡിസോർഡർ ഐ ഹാവ് ബീൻ സഫറിങ് ഫോർ 2 or 3 years വിച്ച് ഐ വെൻറ്റ് ഫോർ ട്രീറ്റ്മെൻറ്റ് ബട്ട് സ്റ്റിൽ ദാറ്റ് പ്രോബ്ലം റിമെയിൻസ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ബ്ലെസ്സിങ് സ്വീകരിക്കുന്ന സമയത്ത് ക്രോണിക് ആയിട്ടുള്ള ഒരു യൂറിനറി പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ട്രീറ്റ്മെൻറ്റ് നടത്തിയതാണ്, പക്ഷേ എന്നാലും മാറിയിട്ടുണ്ടായിരുന്നു. 2-3 വർഷമായിട്ട് ഇങ്ങനെയാണ് ഡ്രിബ്ലിംഗ് ഓഫ് യൂറിൻ ഫോർ 1 more minute ആഫ്റ്റർ പാസിങ് യൂറിൻ. അതായത് യൂറിൻ പാസ് ചെയ്താൽ പിന്നെ 1 minute നേരത്തേക്ക് പാസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തുള്ളി തുള്ളിയായിട്ട് 1-2 മിനിറ്റത്തേക്ക് യൂറിൻ വീണ്ടും പോയിക്കൊണ്ടിരിക്കും. അതായിരുന്നു അവസ്ഥ. എന്നിട്ട് എഴുതിയിരിക്കുകയാണ്, ബ്ലെസ്സിങ് സ്വീകരിച്ചു, അതിനുവേണ്ടി നീ കർത്താവ് അത് പരിപൂർണമായിട്ട് സുഖപ്പെടുത്തി, ഇപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ടെസ്റ്റിമോണി അയച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതെല്ലാം ഈശോയുടെ മഹത്വത്തിന് വേണ്ടിയിട്ടാണ്. ഈശോയാണ് ഇതെല്ലാം ചെയ്യുന്നത്. നമുക്ക് നന്ദി പറഞ്ഞൊന്ന് സ്തുതിച്ചാലോ ഒന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഇതുപോലെ എത്രയോ പേർക്ക് അങ്ങ് ഹീലിംഗ് കൊടുത്തിട്ടുണ്ട്. കർത്താവ് ഈ ഉള്ളവൻ നൽകുന്ന ആശീർവാദം കൊണ്ടല്ല, അങ്ങ് കൊടുത്തതാണല്ലോ ദൈവമേ. ഇതുപോലെ എത്രയോ പുരോഹിത ലോകത്തിൽ കർത്താവ് ആശീർവാദം കൊടുക്കുമ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നുണ്ട്. ഇവരെല്ലാവർക്കും നന്ദി പറയുന്നു കർത്താവ്. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. പ്രൈസ് ദ ലോർഡ്. ഇന്നത്തെ വിഷയത്തിൻ്റെ തലക്കേട് ഇഷ്ടപ്പെട്ടില്ലേ? ഇതൊന്ന് നിർത്തിക്കൂടെ. ഹല്ലേലൂയ. ദേ ഈ ടോക്ക് നിർത്തുന്ന കാര്യമല്ല ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മൾ പലപ്പോഴും കുടുംബജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. ചില വാർത്ത ഇതൊന്ന് നിർത്തിക്കൂടെ, ഒന്ന് നിർത്താവോ അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറയും, ചില അഡിക്ഷൻസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പറയും, ഇതൊന്ന് നിർത്തിക്കൂടെ എന്ന് പറയുന്നത് പോലെ ഒരു സംഘം നിർത്തുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാം. യാക്കോബസ് ലേഖനത്തിൽ 1-5 അവിടെ വചനം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? കുറ്റപ്പെടുത്താതെ ഉദാരമായി നൽകുന്നവനാണ് കർത്താവ്. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ഇതിനെക്കുറിച്ച് വേറെ ഒരു വിധത്തിൽ വേറൊരു വചനം ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുറ്റപ്പെടുന്നതിനെക്കുറിച്ച്. ഇത് അതിൻ്റെ വേറൊരു വചനമാണ്, യാക്കോബസ് ലേഖനത്തിലെ വചനം. പണ്ട് ഞാൻ പറഞ്ഞത് പ്രഭാഷകന് സഭാപ്രസംഗന സുഭാഷിതങ്ങൾ അതിൻ്റെ ഓർമ്മ എന്ന് പറഞ്ഞാൽ, നമുക്ക് പലപ്പോഴും എൻ്റെ സഹോദരങ്ങൾ എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന ഒരു പ്രകൃതം നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ എൻ്റെ സഹോദരൻ ഞാൻ ചിന്തിച്ച് നോക്കി, ഇതൊന്ന് നിർത്തിക്കൂടെ. ഇപ്പോൾ മദ്യപാനം നിർത്തിക്കൂടെ, പുകവലി നിർത്തിക്കൂടെ, അല്ലെങ്കിൽ അങ്ങനത്തെ പല സ്വഭാവങ്ങളും നിർത്തിക്കൂടെ എന്ന് ചോദിക്കുന്ന പോലെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇതൊന്ന് ഈ കുറ്റപ്പെടുത്തുന്ന സ്വഭാവം നമുക്ക് നിർത്തിക്കൂടെ അല്ലേ? അത് ജ്ഞാനത്തെക്കുറിച്ചൊക്കെ പറയുന്നൊരു പശ്ചാത്തലത്തിലാണ്. എന്നിട്ട് പറയുകയാണ്, അതായത് ഞങ്ങൾക്ക് കർത്താവിനോട് ആവശ്യം ഉണ്ടെങ്കിൽ കർത്താവ് ഒരു കാര്യം ചോദിക്കുക, ഞാനും ചോദിക്കുന്നതിനെ കുറിച്ചാണ്. എന്നിട്ട് പറയുക, അപ്പം നമ്മളിപ്പിച്ച ഒരു പാപത്തിലാണെങ്കിലും ബലഹീനതകളാണെങ്കിലും ഇതൊക്കെയാണെങ്കിലും കർത്താവ് ഒന്നും കുറ്റപ്പെടുത്താതെ കർത്താവ് തരും. നിങ്ങൾ എന്ത് ചോദിക്കുക? എപ്പോഴെങ്കിലും ദൈവം ചിന്തിച്ചിട്ടുണ്ട്, നമ്മൾ പല കാര്യങ്ങളും പ്രാർത്ഥിച്ച് ഈശോ നമുക്ക് തന്നില്ലേ? ആ തന്നത് ശരിക്കും നമുക്ക് ആ സമയത്ത് സ്വീകരിക്കാനുള്ള യോഗ്യത ഉണ്ടായിരുന്നെന്ന് ഓർത്ത് നോക്ക്. പലപ്പോഴും പല പാപത്തിലും പ്രശ്നങ്ങളും കുടുങ്ങിക്കിടന്നപ്പോഴും പ്രാർത്ഥിച്ച് ഈശോ ബ്ലെസ് ചെയ്തില്ലേ? എന്താ കാരണം? കുറ്റപ്പെടുത്താതെ ഉദാരമായി നൽകുന്നവനാണ് കർത്താവ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരൻ, നമ്മുടെ ജീവിതത്തിൽ ഈ കുറ്റപ്പെടുത്തലൊന്ന് നിർത്താൻ വേണ്ടി നല്ലൊരു പരിശ്രമം എടുക്കാം അല്ലേ? ഇത്രയും സമാധാനം കിട്ടും, നമുക്ക് സമാധാനം, കൂട്ടത്തിലുള്ളവർക്ക് സമാധാനം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുക അല്ലേ? കർത്താവ് എന്ന വചനം കേട്ട് ഓരോ ദാസി ദാസന്മാരെ ഇപ്പോൾ അനുഗ്രഹിക്കുകയാണ് കർത്താവ്. ഈ ഒരു അന്ധകാരപ്പെട്ട യേശു നാമത്തിൽ ബന്ധിക്കുന്നു. കുറ്റമംഗളിൽ നിന്ന് വ്യക്തികളിൽ ജീവൻ വിട്ടുമാറട്ടെ. വലിയ കൃപയുടെ അഭിഷേകം നേരട്ടെ. ദൈവത്തിൻ്റെ സാക്ഷ്യം കേട്ട് രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓരോരോ ശരീരത്തിനും രോഗാണുക്കൾ ഈശോയുടെ നാമത്തിൽ നിർവീര്യമായിപ്പെടും. എല്ലാ തിന്മേരെ അറിവുകൾ ബന്ധിക്കുന്നു, സൗഖ്യം പ്രാപിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.